എല്ലാവർക്കും ടോണി സുവേൽഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഗൂഗിളിൻ്റെ ഏക ഫോണായ പിക്സലിൻ്റെ ഏറ്റവും പുതിയ മോഡൽ പിക്സൽ 5 ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പിക്സൽ 5 ബോക്സ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോക്സാണ്. നമ്മളിപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ ആകെപ്പാട് വന്നേക്കുന്നത് പിക്സലിൻ്റെ ഒരു ബാക്ക് പിക്ചറും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ലോഗോയും, പിന്നെ അത്യാവശ്യം നമ്മൾ ഈ ഫോണ് എന്താണ്, ഇതിൽ ഫോണിൻ്റെ സൈസ് ഏതാണ്, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് അത് 5G ആണെന്നുള്ളതിൻ്റെ ഒരു അടയാളം അല്ലാതെ വേറെ ഒന്നും കൊടുത്തില്ല. ക്ലീൻ ബോക്സാണ്. നമുക്കിനി ഇത് ബോക്സ് ഓപ്പൺ ചെയ്യാം എന്തായാലും അല്ലേ. അപ്പോൾ നമ്മുടെ ഫോണുണ്ട്, ഫോൺ നേരെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് ഫോൺ ബാക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് ഇനി ബാക്കി എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഈ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, അതിനകത്ത് നമുക്ക് സിം ഇജക്ടർ ടൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാംസങ്ങും ആപ്പിളൊന്നും തേച്ച പോലെയല്ല, നമുക്ക് പവർ ബ്രിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് വേറെ ഒരു ഒന്നിനും കിട്ടാത്തൊരു സാധനമുണ്ട്, നമുക്ക് OTG കേബിൾ വരുന്നുണ്ട്. കേബിളല്ല, ഒരു OTG പിൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്നേ വരെ വേറൊരു ഫോണും ഇത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ നമ്മുടെ കവറിൽ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേറൊരു ഫോണിലും കിട്ടാത്തൊരു സാധനമാണ് നമ്മുടെ ഈ കണ്ടോ OTG കേബിൾ, അത് ടൈപ്പ് സി. നമ്മുടെ ഈ ഫോണിൽ സ്യൂട്ടാണ്, ഇതിൽ ടൈപ്പ് സി കേബിളാണ്, കേബിളല്ല പിന്നാണ് ശരി. അത് ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫോണിലും നമുക്ക് ഈ സാധനം കിട്ടിയില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ ബ്രിക്കും അതുപോലെ തന്നെ ഡാറ്റ കേബിളും മാറ്റി നമുക്ക് ഫോണിനെ തുറക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഞങ്ങൾ ഓൾറെഡി ഒരു വട്ടം തുറന്നു നോക്കിയായിരുന്നു, അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം, ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് തുറന്നു നോക്കാം. ഒരു ക്ലീൻ ഡിസൈനാണ്, തീരെ വെയിറ്റ് നമുക്ക് തോന്നിക്കുന്നില്ല. പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ ഫോണ് തുറന്നിരിക്കുകയാണ്, വേണ്ടോ, നല്ല 6-inch ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുകളിൽ നമ്മുടെ ക്യാമറ കാണാൻ പറ്റും ഒരു സൈഡിലായിട്ട്. പക്ഷേ അത് മറ്റ് ഫോണുകൾ പോലെ അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, കാരണം ചെറിയൊരു ഹോളാണ്. അത് നമുക്ക് വീഡിയോ കാണുമ്പോഴും മറ്റുള്ള രീതിയിൽ നമുക്കത് ഒരു ഇറിറ്റേഷനായി തോന്നുന്നത് എനിക്ക് വിചാരിക്കുന്നില്ല. നമുക്കിത് ഓണായി ഓണായി കഴിയുമ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് പുറവേശത്തേക്ക് നോക്കുമ്പം ഗൂഗിളിൻ്റെ ഒരു ലോഗോ എടുത്തിട്ട്, നമുക്ക് പുറവേശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗൂഗിളിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ളത് ഫിംഗർ പ്രിൻറ് സ്കാനറ്, അതുപോലെ സൈഡിലായിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നത് 12 MP വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 16 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുൻഭാഗത്ത് വരുന്നത് നമുക്ക് 8 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ നമുക്ക് ഇൻ ഹാൻഡ് ഫീല് വളരെ നല്ലോണം ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫോൺ ഓണാക്കി നോക്കാം. നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് ആണ്, പ്യുർ ആൻഡ്രോയിഡ് ആണ് കേട്ടോ നമുക്ക് ഈ ഫോണിന്. ഓക്കെ, നമുക്കിത് ഫോണ് വരുന്നത് 6-inch ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബെസൽസ് ഒക്കെ വളരെ കുറവാണ്, നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് തരുന്നത്. നമുക്ക് ഇപ്പം ചെറിയ ഫോണുകൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആപ്സ് തുറക്കുമ്പം നമുക്കിതിനകത്ത് വരുന്നത് ഗൂഗിളിൻ്റെ ആപ്പുകൾ മാത്രമാണ്. ബാക്കിയുള്ള ഫോണുകളിലുള്ള പോലെ റെഡ്മിയിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ അല്ലർജിലുള്ള ആപ്പുകൾ കിടപ്പുണ്ടാവും, പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ആകെ കുറച്ച് ആപ്സേ ഉള്ളൂ, ഉള്ളതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഫോണിൽ 90Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ലാഗ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8GB റാമും അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ മെമ്മറിയാണ് ഉള്ളത്. ഇനി നമുക്ക് സിമ്മ് എവിടെയാണ് ഇടുന്നത് നോക്കാം. അതായത് നമുക്കിത് വരുന്നത് ഏകദേശം ബോട്ടം ഹാഫ് പോർഷനിലായിട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ സിം ട്രേ കൊടുത്തിരിക്കുന്നത്. അത് ഒരു മിനിറ്റ് നമുക്ക് എടുത്ത് നോക്കാം. അതിലാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്നത് ഒരു നാനോ സിമ്മും അതുപോലെ തന്നെ ഒരു ഇ സിമ്മുമാണ് ഇടാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൽ വരുന്ന ടൈപ്പ് സി ഫാസ്റ്റ് ചാർജർ ആണ്, അതും 18 വാട്ട്സിന്റെ. അപ്പൊ ഇതിനകത്ത് നമുക്കുള്ള QI കോമ്പറ്റബിൾ വയർലെസ് ചാർജിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ബാക്കിൽ വെക്കാനായിട്ട് വയർലെസ് ചാർജിങ്ങിന്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്, അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട്. അതായത് മറ്റൊരു പിക്സൽ ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബഡ്സ്, അതായത് പിക്സലിന്റെ ബഡ്സ് കൊണ്ടുവന്ന് ഇതിന്റെ പുറകിൽ ചാർജ് ഇല്ലെങ്കിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബഡ്സും ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സ്പീക്കർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് യൂട്യൂബ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇത്രയും കേട്ട് വെച്ച് നമുക്ക് വളരെ നല്ലൊരു സ്പീക്കർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുന്നത്, നമ്മൾ ഒരു ഡോൾബി എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്പീക്കർ താഴത്ത് വന്നിട്ടുണ്ട്. രണ്ട് സ്പീക്കർ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് താഴെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലും സ്പീക്കർ ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. സ്ക്രീനിൻ്റെ അടിയിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് മുകൾ ഭാഗത്തു നിന്ന് തന്നെ. പിന്നെ നമുക്ക് സ്ക്രീനിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഇത്രയും കേട്ടതും ഞാൻ ഇത്രയും നേരം ഈ ഫോണിൻ്റെ കയ്യിൽ ഇരുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഏറ്റവും നല്ല ചെറിയ കയ്യിലൊതുങ്ങുന്ന വലിയ കനവില്ലാത്ത 2021 ബെസ്റ്റ് ഫോൺ. അപ്പം ഇത്രയും നേരം ഈ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒതുങ്ങിയ ഒരു ഫോണാണ്. അതുപോലെ തന്നെ ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഒരു ചെറിയ ഫോൺ, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഫോണാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫോണാണ് Pixel 5. നിങ്ങൾ പ്യുർ ആൻഡ്രോയിഡ് ഉപയോഗിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും Pixel 5. തന്നെ നിങ്ങൾ MI ഉപയോഗിച്ച് ആഡ് കണ്ട് വെറുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാഡും ഇല്ലാതെ തികച്ചും എന്നാ പറയുന്നത് 100% ഫ്രീ ആഡ്സ് ആയിട്ടുള്ള ഒരു ഫോണാണ് നമ്മുടെ Pixel 5. അപ്പോൾ നമുക്ക് ഞാൻ ഇതിലെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്യാമറ എത്രത്തോളം മികച്ചതാണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നാട്ടിലിപ്പോൾ അവൈലബിൾ അല്ലേ ഈ ഫോണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടുന്ന് എടുത്തപ്പോൾ ഏകദേശം 600 pounds ആയി ഇതിൻ്റെ വില. അതുപോലെ ഇനിയിപ്പോൾ നാട്ടിലിറങ്ങുമ്പോൾ ഇതിന് കുറച്ചധികം പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 70,000 to 80,000 വരെ നമുക്ക് ഇതിന് ഈ ഫോണിന് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് Pixel 5 വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ
എന്തായാലും ഇതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. നിങ്ങളത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഞങ്ങളത് പരിഹരിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയായി കാണുന്നതുവരെ ബൈ ബൈ.